ഈശുമിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് ആഗമനകാലം 1-ാം വാരം ശനിയാഴ്ച. ഈ ആഗമനകാലത്തിൽ തന്നെ ആദ്യത്തെ ശനിയാഴ്ച, ഡിസംബർ മാസാദ്യ ശനിയാഴ്ച എന്നൊക്കെ നമുക്ക് ഇതിൻ്റെ ഒരു പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പരിശുദ്ധ അമ്മയോടുള്ള വലിയ ഭക്തിയിൽ ആയിരിക്കുന്ന ദിവസങ്ങളിലാണ് നമ്മൾ. നമുക്കറിയാം 24-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ നമ്മൾ പരിശുദ്ധ അമ്മ നിറവേറോടുകൂടി നിൽക്കുന്ന ഗർഭിണിയായ പരിശുദ്ധ അമ്മയാണ് ധ്യാനിക്കുന്നത്. നമ്മൾ പല വീടുകളിലും, ഞാൻ എൻ്റെ വീട്ടിലിങ്ങനെ വെച്ചിട്ടുണ്ട്, ഗർഭിണിയായ മറിയത്തിൻ്റെ രൂപം വെച്ചാണ് പ്രാർത്ഥിക്കുന്നത് ഈ ദിവസങ്ങളിൽ. അങ്ങനൊരു പ്രഗ്നൻ്റ് ലേഡി എന്നുള്ളൊരു ഡിവോഷൻ തന്നെയുണ്ട് നമുക്ക്. അതിൻ്റെ വളരെ പ്രസിദ്ധമായൊരു ദേവാലയം എന്ന് പറയുന്നത് മദ്രാസ് മൈലാപ്പൂർ രൂപതയിലെ ആ സാൻ ദോം ബെസലിക്ക, തോമാസ്ലിയായ അടക്കം ചെയ്തിരിക്കുന്നത് പറയപ്പെടുന്ന ആ ബെസലിക്കയിൽ അങ്ങനെ ഒരു രൂപമുണ്ട്, ഇങ്ങനെ ഗർഭിണിയായ മറിയത്തിൻ്റെ രൂപം. അങ്ങനെ അവിടെ ഒരു പ്രത്യേക പ്രാർത്ഥന നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗർഭിണിയായ മറിയത്തിൽ ധ്യാനിക്കുന്ന ദിവസമാണ് പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ ഈശോ രൂപപ്പെട്ടു, ഒരു വിത്തായി വീണു വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളായിട്ടാണ് നമ്മൾ ഈ ദിവസങ്ങളെ പ്രാധാന്യത്തോടുകൂടി കാണുന്നത്. അതിനോടൊപ്പം തന്നെ അമലോത്ഭവ മാതാവിൻ്റെ തിരുനാളിലേക്ക് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അമലോത്ഭവ മാതാവ് എന്ന് പറയുന്നത് അന്ന പുണ്യവതിയുടെ ഉദരത്തിനുള്ളിൽ മറിയം ഒരു വിത്തായി രൂപപ്പെട്ടു, പിന്നെ 9 മാസം പൂർത്തീകരിക്കപ്പെടുമ്പോഴാണ് സെപ്റ്റംബർ 8 പരിശുദ്ധ അമ്മയുടെ ജനനത്തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ വിത്തായി രൂപപ്പെട്ടതിൻ്റെ ദിവസങ്ങൾ, അപ്പോൾ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്ന ദിവസങ്ങളാണ്. അപ്പം ഈ ഇന്നത്തെ വചനഭാഗം എന്ന് പറയുന്നത് മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 35 മുതൽ 10-ാം അധ്യായം 1-ാം വാക്യം വരെ, പിന്നെ 5, 6, 7, 8 വാക്യങ്ങൾ. ഇതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. അതിൽ തന്നെ ഈ ശിഷ്യന്മാരിൽ വചനവിത്ത് വിതച്ചതിന് ശേഷം വിളവിന് വേണ്ടി കാത്തിരിക്കുന്ന കർത്താവ്, അതാണ് നമ്മൾ ആ വചനഭാഗം നമ്മൾ കാണുന്നത്. 12 പേരെ ഇങ്ങനെ കർത്താവ് പഠിപ്പിച്ച് അവരുടെ ഹൃദയത്തിൽ വചന വിത്ത് വിതച്ച് അവരിങ്ങനെ വിളവിന് പരിവമാക്കിയെടുത്തു. വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കാനുള്ളൊരു ഭാഗം അവിടെ പറയുന്നത് ഇങ്ങനെയാണ്. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 37-ും 38-ും വാക്യങ്ങൾ. വിളവധികം, വേലക്കാരോ ചുരുക്കം. വിളവിന് വേലക്കാരെ അയക്കുവാനായിട്ട്, വിളവിൻ്റെ കൊയ്ത്തിന് വേലക്കാരെ അയക്കുവാനായിട്ട് വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കും. ഇങ്ങനെയാണ് അവസാനം ആ ഭാഗം. നമുക്കറിയാം വിതക്കാരുടെ രൂപമൊക്കെ നമ്മൾ അതിനെ ഭാഗത്ത് വായിക്കുമ്പോൾ ആ വിതയ്ക്കുന്ന ആൾ ഈശോ തന്നെ. അങ്ങനെ പെയിൻറ്റിങ്ങുകളൊക്കെ ഉണ്ട്, ഈശോ തന്നെ ഇങ്ങനെ വിത്തുമായിട്ട് വിതയ്ക്കാൻ പോകുന്ന പെയിൻറ്റിങ്ങുകളൊക്കെ ഉണ്ട്. അപ്പോൾ വിതയ്ക്കുന്നവൻ ഈശോയാണ്. വയൽ നമ്മുടെ ഹൃദയമാണ്, ഹൃദയവേല. അതിലേക്ക് ഈശോ വചനം വിതയ്ക്കുക. അപ്പോൾ വിളവിൻ്റെ നാഥനാരാ? അത് പരിശുദ്ധാത്മാവാണ്. കാരണം നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നത് പെന്തക്കോസ്താ തിരുനാൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. പെന്തക്കോസ്റ്റ്, ഷവോത്ത് എന്നൊക്കെ പറയപ്പെടുന്നൊരു ജൂയിഷ് ട്രഡീഷനിലുള്ള ഒരു തിരുനാളുണ്ട്. 50 ദിവസം നീണ്ടു നിൽക്കുന്നൊരു തിരുനാൾ, ഉത്സവമാണ് അവരുടെ. ഫെസ്റ്റിവൽ ഓഫ് ഹാർവസ്റ്റ് എന്നാണ് പറയുന്നത്. വിളവെടുപ്പിൻ്റെ ഉത്സവമാണ്. നമ്മളീ നമ്മുടെ നാട്ടിലെ ഓണം ഇങ്ങനെ വിളവെടുപ്പിൻ്റെ ഉത്സവമാണല്ലോ, വിളവെടുപ്പിൻ്റെ ഉത്സവമാണ്. അപ്പോൾ വിത്ത് വിതച്ചു, അതിങ്ങനെ വിളഞ്ഞു നിൽക്കുമ്പോൾ അതിങ്ങനെ കൊയ്തെടുക്കുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ഒരു വിളവെടുപ്പിൻ്റെ ഉത്സവമായിട്ടാണ് നമ്മുടെ അതിനെ കാണുന്നത്. അങ്ങനെയാണ് അവർ പെന്തക്കോസ്റ്റ്, 50 ദിവസം എന്ന ആ വാക്കിൻ്റെ അർത്ഥം. 50 ദിവസത്തിൻ്റെ ഉത്സവം അതാണ് ശവോത്ത്. അതാണ് പിന്നീട് ഈ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ പെന്തക്കോസ്റ്റ് ആയിട്ട് നമ്മൾ ആചരിക്കുന്നത്. കാരണം ഈശോ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് അവരോടൊപ്പം ഒരു 40 നാളുണ്ടായിരുന്നു, പിന്നൊരു 10 ദിവസം അത് അതിൻ്റെ ഒരു പൂർത്തീകരണമായിട്ട് 10-ാം നാൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. അപ്പോൾ അങ്ങനെ 50-ാം നാൾ ഈശോയുടെ ഉയർപ്പ് തൊട്ട് 50-ാം നാളിൽ നടക്കുന്ന ഒരു ഹാർവസ്റ്റ്, ഒരു വിളവെടുപ്പ്, അങ്ങനെയാണ് നമ്മൾ പെന്തക്കോസ്റ്റായി കാണുന്നത്. പരിശുദ്ധാത്മാവെന്ന ഒരു കൊയ്ത്തുകാരൻ, അല്ലെങ്കിൽ ആ ഒരു വിളവിൻ്റെ നാഥൻ, വിളവിൻ്റെ നാഥൻ താഴേക്ക് ഇറങ്ങി വന്നു കൊയ്ത്തിന് വേണ്ടി ആ വിളവെടുപ്പിൻ്റെ ഒരു സംഭവമായിട്ടാണ് ആ തീനാവ് ഇവരുടെയൊക്കെ ശിരസിൽ സ്ഥാപിക്കുന്നത്, തീനാവ് ഇറങ്ങി വരുന്നത്. അപ്പോൾ വിളവിൻ്റെ ആ കൊയ്ത്തിൻ്റെ ആയിട്ട്, അല്ലെങ്കിൽ വിളവെടുപ്പിൻ്റെ ആയിട്ടുള്ള ആൾക്കാരായിട്ട് ഈ ശിഷ്യന്മാർ പിന്നീട് മാറുക, വിളവെടുക്കുക. അപ്പോൾ വചന വിത്ത് വിതച്ചു, വിതയ്ക്കലിൻ്റെ നാഥൻ എന്ന് പറയുന്നത് ഈശോയാണ്. എന്നാൽ വിളവിൻ്റെ നാഥൻ, ദ ലോർഡ് ഓഫ് ഹാർവസ്റ്റ്, വിളവിൻ്റെ നാഥൻ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കൂ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. വചന വിത്ത് വിതച്ചിട്ടുണ്ട്, ഇതിനിങ്ങനെ കൊയ്ത്തിനിറങ്ങാനായിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ആളുകളിങ്ങനെ വിളഞ്ഞു നിൽക്കുന്ന ഒരു പരുവത്തിന് അവരെ കൊയ്തെടുത്ത് കൂട്ടാനായിട്ട്, ആ വിളവെടുപ്പ് നടത്താനായിട്ട് ഇനി ഇറങ്ങേണ്ടത് പരിശുദ്ധാത്മാവ്
കുടിയിരിക്കുന്ന മനുഷ്യരാണ് ഇറങ്ങേണ്ടതായിട്ടുള്ളത്. ആ പ്രേക്ഷിതർ വിളവൻ്റെ നാഥനോട് പ്രാർത്ഥിച്ചിട്ടിറങ്ങേണ്ടി വരാം, പ്രശ്നാത്മാവിനോട് പ്രാർത്ഥിച്ചിട്ടിറങ്ങേണ്ടി വരാം. ഇതാണ് ഈശോ പറയുന്ന വാക്യം, വിളവധികം ഹാർവസ്റ്റ് ഇസ് പ്ലെൻറ്റി എന്ന് പറയുന്നത്. വിളവധികം വേലക്കാരോ ചുരുക്കം. വിളവിന് വിളവൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുക, വേലക്കാർ വിടാനായിട്ട് വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുക, കൊയ്ത് എടുക്കാനായിട്ട്. അപ്പം നമ്മൾ വചന വിത്ത് വിതച്ചുകൊണ്ട് വചനം ഇങ്ങനെ ഇഷ്ടം പോലെ വിതയ്ക്കുന്നുണ്ട്, പക്ഷെ ഇത് വിളവ് ഇങ്ങനെ കൂടി വരുമ്പോൾ അത് കളക്ട് ചെയ്യാനായിട്ടുള്ള ആൾക്കാരെ വേണ്ടത്, അതിനെ ഇങ്ങനെ നേതൃത്വം അതിനെ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടിയുള്ള ആളാണ് വേണ്ടത്. അപ്പോൾ അതിനെ ഒരുമിച്ച് കൂട്ടാനായിട്ടുള്ള ആളുകളാണ് നേതൃസ്ഥാനത്ത് വേണ്ടതെന്നുള്ളതാണ് ഉറപ്പിക്കുന്നത്. അതായത് സഭാ നേതൃത്വം അല്ലെങ്കിൽ സഭയിലെ പ്രേക്ഷിതർ എന്തിന് എന്ന് ചോദിക്കുമ്പോൾ വിളവിൻ്റെ നാഥൻ പറയുന്നതനുസരിച്ച് ഇതിങ്ങനെ കൊയ്ത് ഒരുമിച്ച് കൂട്ടുക, ഒരുമിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. വചന വിത്ത് ഇങ്ങനെ വിതച്ചുകൊണ്ടേ ഇരിക്കുക, വചനം വിതയ്ക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുക, വിളവും ധാരാളം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ ഇതിനെയൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടാനായിട്ട് ആളുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. പ്രേക്ഷിതരുടെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ സമർപ്പിതരുടെ ഉത്തരവാദിത്വം, വൈദികരുടെ ഉത്തരവാദിത്വം, മെത്രാൻ്റെ ഉത്തരവാദിത്വം, സഭയുടെ ആകമാന ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ വിളവ് ഇങ്ങനെ ഒരുമിച്ച് കൂട്ടുക എന്നുള്ളതാണ്. അതിന് പരിശുദ്ധാത്മാവിനെ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ വിതയ്ക്കാൻ വരുന്നവൻ്റെ ജനനത്തിനൊരുങ്ങുന്ന കാലഘട്ടം, വിത്തിൻ്റെ കാലഘട്ടം നമ്മൾ പ്രാർത്ഥിക്കാൻ മറന്നു പോകാതിരിക്കേണ്ടത് പരിശുദ്ധാത്മാവിനോടുകൂടിയ, വിളവിൻ്റെ നാഥനോടുകൂടിയ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച് ആ വിളവ് അധികമായ വിളവിന് വേണ്ടി വിളവിൻ്റെ ആ വേലക്കാരെ അയക്കുവാനായിട്ട് നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെടുന്നു. അപ്പോൾ ഈ ആഗമന കാലത്തിൽ നമ്മൾ പ്രേക്ഷിത പ്രവർത്തകർ, സമർപ്പിതർ, ഇനിയും വൈദികർ, സിസ്റ്റേഴ്സൊക്കെ ധാരാളമായി ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരു ദിവസമായിട്ട് കൂടിയാണ് ഈ ദിവസത്തെ നമ്മൾ കാണേണ്ടത്, ഈ വചനഭാഗത്തെ നമ്മൾ കാണേണ്ടത്. ഈ വചനഭാഗം ധ്യാനിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ് ഈ വിതയ്ക്കുന്നതും നിന്നു പോകാൻ പാടില്ല, വിളവെടുക്കുന്നതും നിന്നു പോകാൻ പാടില്ല. വിതയ്ക്കലിൻ്റെ നാഥനോടും പ്രാർത്ഥിക്കാം, വിളവിൻ്റെ നാഥനോടും പ്രാർത്ഥിക്കാം. ഇതേ ഒന്നും അനുഗ്രഹിക്കട്ടെ.